അസ്സലാമു അലൈക്കും. ഇന്ന് നാം റിയാളു സ്വാലിഹിന്റെ നാലാമത്തെ ഹദീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ മുൻപേ ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാമിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട, ഇസ്ലാമിക പ്രബോധന മേഖലയിലെ ആദ്യകാലങ്ങൾ വളരെയധികം പ്രയാസം നിറഞ്ഞതായിരുന്നു. മദീനയിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നില്ല. മദീനയിലെ വിശ്വാസികളുടെ വർദ്ധനവിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ച സ്വഹാബിയാണ്. 94 വർഷം വരെ ജീവിച്ചു. ഇസ്ലാമിന് വേണ്ടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചന പ്രസരണങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ആയുഷ്കാലം മുഴുവനും നീക്കിവെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ബദറും ഉഹുദും അല്ലാത്ത മറ്റു പല യുദ്ധങ്ങളിലും പങ്കെടുത്തു. അങ്ങനെ വളരെയധികം ഇസ്ലാമിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി എന്നവരുടെ മകനായ ജാബിർ റളിയല്ലാഹു തആല. ആ മഹാനവറുകൾ പറയുകയാണ്, കുന്നാ മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായിരുന്നു. ഫീ ഗസാത്തിൻ, ഒരു യുദ്ധത്തിൽ, അതായത് അത് തബൂക്ക് യുദ്ധമാണ് ശേഷം പറയുമ്പോൾ ഇത് മനസ്സിലാകും. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി, മദീനയിലുണ്ട്, ലരിജാലൻ, ചില പുരുഷന്മാർ, മാസിർത്തും മൈസിറൻ, നിങ്ങളൊരു പദങ്ങളും താണ്ടിയിട്ടില്ല, നിങ്ങളൊരു യാത്രാ പദങ്ങളും ഒരു വഴിയും നിങ്ങൾ താണ്ടിയിട്ടില്ല, വലാ ഖതഅതും വാദിയൻ, നിങ്ങളൊരു മലഞ്ചെരുവിനെയും മുറിച്ചു കടന്നിട്ടില്ല, ഇല്ലാ കാനുമാക്കും, അവർ നിങ്ങളുടെ കൂടെയായിട്ടില്ലാതെ. അതായത് വിശുദ്ധമായ തബൂക്ക് യുദ്ധത്തിലേക്ക് പല സ്വഹാബികൾക്കും വരാൻ സാധിച്ചില്ല. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാകാം, മറ്റുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമായി. എന്നാൽ അവരുടെ മനസ്സ് ഈ സ്വഹാബികളുടെ കൂടെയായിരുന്നു. ഞങ്ങൾ ആ ഒരു ധർമ്മ പോരാട്ടത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ എന്നായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ അവരുടെ ചിന്ത ഇവരോട് കൂടെയാണ്. എന്നാൽ എന്താണ് അവരുടെ പ്രശ്നം? ഹബസൗമുൽ മർദു, അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് രോഗമാണ്. അവരുടെ മനസ്സെന്നും ഇസ്ലാമിന് വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരും നിങ്ങളുടെ കൂടെയാണ്. നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രതിഫലത്തിൽ അവരും പങ്കാളികളാണ്. ഒഫീ റിവായത്തിൻ, ഇതിൻ്റെ മറ്റൊരു ഉദ്ധരണി നമുക്ക് കാണാം, ഇല്ലാ ഷറഖൂക്കും ഫിൽ അജർ, ഇല്ലാ ഷറഖൂക്കും, അവർ നിങ്ങളോട് പങ്കാളികളായിട്ടില്ലാതെ ഇല്ല, ഫിൽ അജർ, പ്രതിഫലത്തിൽ. അതായത് അവർ നിങ്ങളോട് പ്രതിഫലത്തിൽ പങ്കാളികളാണ്, അവർക്കും നിങ്ങളുടെ പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതെങ്കിലും ഒരു കാരണം നിമിത്തമായി നമുക്ക് എന്തെങ്കിലും ഒരു പുണ്യകർമ്മം മുടങ്ങിയാൽ നാം വിഷമിക്കേണ്ടതില്ല. നമ്മുടെ ഉദ്ദേശം ആ പുണ്യകർമ്മത്തോടുകൂടെയാണ് എങ്കിൽ, ഞാനും അങ്ങനെയായിരുന്നുവെങ്കിൽ, എനിക്കും ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് പോകുമായിരുന്നു, പള്ളി തുറന്നിരുന്നുവെങ്കിൽ ഞാനെന്നും പള്ളിയിൽ പോയി നമസ്കരിക്കുമായിരുന്നു എന്നുള്ള ഒരു സദുദ്ദേശം നമുക്കുണ്ടെങ്കിൽ എന്നും നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ താല്പര്യം. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് റവാവു മുസ്ലിം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. വറവാഹുൽ ബുഖാരിയു, ഈ ഹദീസിനെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട്. സാധാരണയായി ബുഖാരിയിലും മുസ്ലിമിലും വന്ന നിവേദനത്തെ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തലാണ്. പക്ഷേ ഇവിടെ സാധാരണക്ക് വിരുദ്ധമായ ഒരു പ്രയോഗം നടത്തിയത്, ഈ ഹദീസിൻ്റെ നിവേദകർ രണ്ടുപേരും വേറെ വേറെ ആളുകളാണ്. അതായത് ബുഖാരിയിൽ ഈ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും, അതുപോലെ മുസ്ലിമിൽ
അബി അബ്ദുല്ലാഹി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് തൊട്ടുമാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും വേറെ വേറെ ആകണം, ഇതിന് മുത്തഫഖുൻ അലൈ എന്ന് പറയരുത് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇതും മുത്തഫഖുൻ അലൈ ആകുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അല്ലാമ ഇബിൻ ജൗസി അടക്കമുള്ള ഒരു പക്ഷം പണ്ഡിതന്മാർ തികച്ചും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, റജഅന മിൻ ഗസ്വതി തബൂക, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് നാം മടങ്ങി. മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നാം തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വാമൻ, ചില ജനങ്ങൾ, അതായത് ചില പുരുഷന്മാർ, ഖൽഫന നമ്മുടെ പിന്നിലുള്ള, അല്ലെങ്കിൽ ഖല്ലഫ്ന നാം അവരെ ഒഴിവാക്കി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരാത്തവർ, ബിൽ മദീനത്തി മദീനയിലുള്ള ചില ആളുകൾ, നമ്മുടെ കൂടെ വരാത്ത മദീനയിലുള്ള ചില ആളുകൾ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് മാ സലക്കന നാം സഞ്ചരിച്ചിട്ടില്ല, ഷിഅബൻ ഒരു അരുവികളിലൂടെയും അരുവിക്കരകളിലൂടെയും, വലാവാദിയൻ ഒരു മലകളുടെ വഴികളിലൂടെയും നടന്നിട്ടില്ല, മലഞ്ചിരിവുകളിലൂടെയും നടന്നിട്ടില്ല, സഞ്ചരിച്ചിട്ടില്ല, നമ്മുടെ കാലുകളെ നാം വെച്ചിട്ടില്ല, ഇല്ല വഹും മാന അവരും നമ്മോട് കൂടെ ആയിട്ടില്ലാതെ, അതായത് അവരും നമ്മോട് കൂടെ തന്നെയാണുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് അവരുടെ ആ ഒരു സദുദ്ദേശം, അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു കരുത്ത്, അത് നമ്മോട് കൂടെയുണ്ട്. എന്നാൽ ഹബസൗമുൽ ഉസ്റു, അവരെ തടഞ്ഞിരിക്കുന്നത് കാരണങ്ങളാണ്, പ്രയാസങ്ങളാണ്, രോഗങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഹദീസിൻ്റെ മറ്റൊരു ഉദ്ധരണിയിൽ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത്, തികച്ചും സ്വഹാബികൾ തന്നെ ചോദിക്കുകയാണ്, അവർ നമ്മോട് കൂടെ ഇല്ലല്ലോ നബിയെ, പിന്നെ എങ്ങനെയാണ് അവർ നമ്മോട് കൂടെ എന്ന് താങ്കൾ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരും നിങ്ങളോട് കൂടെ പ്രതിഫലത്തിൽ പങ്കാളികളാണ്